PUC നടത്തുന്ന മലയാളം HSA HSST കോളേജ് ലെക്ചർ പിന്നെ നെറ്റ് സെറ്റ് കെറ്റ് തുടങ്ങി എല്ലാ പരീക്ഷകൾക്കും കേരള സംസ്കാരം എന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ വിശാലമായ ഏരിയയാണ് കേരള സംസ്കാരത്തിൻ്റേത്. അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ മലയാള ഗ്രന്ഥം ഏതാണ്? കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ മലയാള ഗ്രന്ഥം ഏതാണ്? മലയാള രാജ്യം. മലയാള രാജ്യമാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ മലയാള ഗ്രന്ഥം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ തമിഴ് കവി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ തമിഴ് കവി ആരായിരുന്നു? അഴീഷി. അഴീഷിയാണ് കേരളത്തിലെ ആദ്യത്തെ തമിഴ് കവി എന്ന് അറിയപ്പെടുന്നത്. അതുലൻ രചിച്ച ചരിത്രകാവ്യത്തിൻ്റെ പേരെന്ത്? അതുലൻ രചിച്ച ചരിത്രകാവ്യത്തിൻ്റെ പേര് എന്താണ്? മൂഷിക വംശം. മൂഷിക വംശം. പഴന്തമിഴ് പാട്ടുകൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? പഴന്തമിഴ് പാട്ടുകൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? സംഘകാല സാഹിത്യം. സംഘകാല സാഹിത്യം എന്നാണ് പഴന്തമിഴ് പാട്ടിൻ്റെ മറ്റൊരു പേര്. ഐന്തിണയിൽ സമുദ്രതീരത്തെ എപ്രകാരമാണ് വിവക്ഷിക്കുന്നത്? ഐന്തിണയിൽ സമുദ്രതീരത്തെ എപ്രകാരമാണ് വിവക്ഷിക്കുന്നത്? നെയ്തൽ. നെയ്തൽ എന്നാണ് ഐന്തിണയിൽ സമുദ്രതീരത്തെ വിവക്ഷിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1678. 1678. ഓർക്കാൻ എളുപ്പമാണ്. 6, 7, 8. 1678. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച് പരാമർശം കാണുന്ന ഏറ്റവും പഴയ കൃതി ഏതാണ്? കേരളത്തെ സംബന്ധിച്ച് പരാമർശം കാണുന്ന ഏറ്റവും പഴയ കൃതി ഏതാണ്? ഐതരേയാരണ്യകം. ഐതരേയാരണ്യകത്തിലാണ് കേരളത്തെ സംബന്ധിച്ച് പരാമർശം കാണുന്ന ഏറ്റവും പഴയ കൃതി എന്ന് അറിയപ്പെടുന്നത്. കുലശേഖര ആഴ്വാർ രചിച്ച ഭക്തി പ്രബന്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുലശേഖര ആഴ്വാർ രചിച്ച ഭക്തി പ്രബന്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മുകുന്ദമാല. അടുത്ത ചോദ്യം, 1 AD വിദേശ രാജ്യങ്ങളിൽ പോലും പ്രസിദ്ധമായിരുന്ന കേരളത്തിലെ തുറമുഖമായ മുസിരിസിനെ വാൽമീകി രാമായണത്തിൽ ഏത് പേരിട്ടാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം ഒന്നും കൂടി പറയാം. 1 AD വിദേശ രാജ്യങ്ങളിൽ പോലും പ്രസിദ്ധമായിരുന്ന കേരളത്തിലെ തുറമുഖമായ മുസിരിസിനെ വാൽമീകി രാമായണത്തിൽ ഏത് പേരുകൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? മുരുചിപത്തനം. മുരുചിപത്തനം. അടുത്ത ചോദ്യം, വയനാട് ഗുഹാചിത്രങ്ങളെപ്പറ്റി പുറം ലോകത്തിന് വിവരം നൽകിയ പണ്ഡിതൻ ആര്? വയനാട് ഗുഹാചിത്രങ്ങളെപ്പറ്റി പുറം ലോകത്തിന് വിവരം നൽകിയ പണ്ഡിതൻ ആര്? ഫോസെറ്റ്. ഫോസെറ്റാണ് വയനാട് ഗുഹാചിത്രങ്ങളെപ്പറ്റി പുറം ലോകത്തിന് വിവരം നൽകിയത്. അടുത്ത ചോദ്യം, ശിവാനന്ദ ലഹരിയുടെ കർത്താവ് ആര്? ശിവാനന്ദ ലഹരിയുടെ കർത്താവ് ആര്? ആദി ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് ശിവാനന്ദ ലഹരിയുടെ കർത്താവ്. അടുത്ത ചോദ്യം, ഏതെല്ലാമാണ് ഐന്തിണകൾ? ഏതെല്ലാമാണ് ഐന്തിണകൾ? 5 തിണകൾ. 1 കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. 1 കുറിഞ്ചി,
കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലയും കാടും നിറഞ്ഞ പ്രദേശത്തെയാണ് കുറിഞ്ചി എന്ന് അറിയപ്പെടുന്നത്. രണ്ട്, മുല്ലൈ. കുന്നുകളും പുൽമേടുകളും നിറഞ്ഞ പ്രദേശത്തെയാണ് മുല്ലൈ എന്ന് അറിയപ്പെടുന്നത്. മൂന്ന്, പാലൈ. പാഴ്നിലങ്ങളെയാണ് പാലൈ എന്ന് അറിയപ്പെടുന്നത്. മരുതം വയൽ പ്രദേശമാണ്, വയൽ പ്രദേശത്തെയാണ് മരുതം എന്ന് അറിയപ്പെടുന്നത്. നെയ്തൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സമുദ്രപ്രദേശമാണെന്ന്. അപ്പോൾ കടലോര പ്രദേശങ്ങളെയാണ് നെയ്തൽ എന്ന് വ്യവഹരിച്ചിരുന്നത്. ഇതാണ് അഞ്ചെണ്ണം ഐന്തിണകൾ. ഒന്ന് കുറിഞ്ചി, രണ്ട് മുല്ലൈ, മൂന്ന് പാലൈ, നാല് മരുതം, അഞ്ച് നെയ്തൽ. അടുത്ത ചോദ്യം, അഷ്ടാധ്യായിക്ക് വാർത്തികം എഴുതിയത് ആര്? അഷ്ടാധ്യായിക്ക് വാർത്തികം എഴുതിയത് ആര്? കാർത്യായനൻ. കാർത്യായനാണ് അഷ്ടാധ്യായിക്ക് വാർത്തികം എഴുതിയത്. ഇതേ അഷ്ടാധ്യായിക്ക് തന്നെ മഹാഭാഷ്യം എഴുതിയത് ആരാണ്? അഷ്ടാധ്യായിക്ക് മഹാഭാഷ്യം എഴുതിയത് ആരാണ്? പതഞ്ജലി. പതഞ്ജലിയാണ് അഷ്ടാധ്യായിക്ക് മഹാഭാഷ്യം എഴുതിയത്. അപ്പോൾ അഷ്ടാധ്യായിക്ക് മഹാഭാഷ്യം എഴുതിയത് പതഞ്ജലിയും വാർത്തികം എഴുതിയത് കാർത്യായനനും ആണ്. അടുത്തത്, ഐമ്പെരുങ്കാപ്പ്യങ്ങൾ എന്നാൽ എന്താണ്? ഐമ്പെരുങ്കാപ്പ്യങ്ങൾ എന്നാൽ എന്താണ്? ഐമ്പെരുങ്കാപ്പ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചമഹാകാവ്യങ്ങൾ എന്നാണ് അർത്ഥം. പഞ്ചമഹാകാവ്യങ്ങൾ, ഐമ്പെരുങ്കാപ്പ്യങ്ങൾ പഞ്ചമഹാകാവ്യങ്ങൾ. അടുത്ത ചോദ്യം, സതി അനുഷ്ഠിക്കുന്നവരെ അനുസ്മരിക്കുന്നതിനായി നാട്ടിലെ കല്ലുകളെ എപ്രകാരമാണ് അറിയപ്പെടുന്നത്? സതി അനുഷ്ഠിക്കുന്നവരെ അനുസ്മരിക്കുന്നതിനായി നാട്ടിലെ കല്ലുകളെ എപ്രകാരമാണ് അറിയപ്പെടുന്നത്? പുലച്ചി കല്ലുകൾ, പുലച്ചി കല്ലുകൾ. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? കുണ്ടറ വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ബാലരാമവർമ്മ. ബാലരാമവർമ്മയാണ് കുണ്ടറ വിളംബരം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ്. അടുത്ത ചോദ്യം, രഘുവംശത്തിൽ പരാമർശമാകുന്ന കേരള ഗ്രാമം ഏതാണ്? രഘുവംശത്തിൽ പരാമർശമാകുന്ന കേരള ഗ്രാമം ഏതാണ്? മുരജി പത്തനം, മുരജി പത്തനം. അടുത്ത ചോദ്യം, കേരളീയ സംഗീതത്തെക്കുറിച്ചും കൂത്തിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഏതാണ്? കേരളീയ സംഗീതത്തെക്കുറിച്ചും കൂത്തിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഏതാണ്? ചിലപ്പതികാരം. അടുത്ത ചോദ്യം, കേരള ചരിത്രം കവിതയിലെഴുതിയ തമ്പുരാൻ ആരാണ്? കേരള ചരിത്രം കവിതയിലെഴുതിയ തമ്പുരാൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള ചരിത്രത്തെ കവിതയിൽ എഴുതിയത്, കവിതയുടെ രൂപത്തിൽ എഴുതിയത്. അടുത്ത ചോദ്യം, 18 കവികൾ ഏത് സാമൂതിരിയുടെ സദസ്യരായിരുന്നു? 18 കവികൾ ഏത് സാമൂതിരിയുടെ സദസ്യർ ആയിരുന്നു? മാനവിക്രമൻ. മാനവിക്രമൻ്റെ സദസ്യരായിരുന്നു 18 കവികൾ. അടുത്ത ചോദ്യം, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏത്? കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം മാമ്പള്ളി ശാസനമാണ്, മാമ്പള്ളി ശാസനം. എന്താണ് നന്ദുണി? നന്ദുണി എന്ന് വെച്ചാൽ ഒരു വാദ്യോപകരണമാണ്, അത് ഭദ്രകാളി പാട്ടിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭദ്രകാളി പാട്ടിന് ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് നന്ദുണി. മനുകുലാദിത്യൻ എന്ന നാമാന്തരമുള്ള പെരുമാൾ, മനുകുലാദിത്യൻ എന്ന നാമാന്തരമുള്ള പെരുമാൾ. ഭാസ്കരരവി, ഭാസ്കരരവിയാണ് മനുകുലാദിത്യൻ എന്നും അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രദ്യുപ്നാഭ്യുദയ നാടകത്തിൻ്റെ കർത്താവ് ആര്? പ്രദ്യുപ്നാഭ്യുദയ നാടകത്തിൻ്റെ കർത്താവ് ആര്? സംഗ്രാമധീര രവിവർമ്മ കുലശേഖരൻ. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം.
പ്രദ്യുമ്നാഭ്യുദയ നാടകത്തിൻ്റെ കർത്താവ് ആര്? സംഗ്രാമധീര രവിവർമ്മ കുലശേഖരൻ. അടുത്ത ചോദ്യം, കേരള ചരിത്രപരമായി മലയാളത്തിൽ ഉണ്ടായ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? കേരള ചരിത്രപരമായി മലയാളത്തിൽ ഉണ്ടായ ആദ്യ ഗ്രന്ഥം ഏതാണ്? കേരളപ്പഴമ. കേരളപ്പഴമയാണ് കേരള ചരിത്രപരമായി മലയാളത്തിൽ ആദ്യമുണ്ടായ ഗ്രന്ഥം. അടുത്ത ചോദ്യം, AD 77 പ്രസിദ്ധീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററിയുടെ കർത്താവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. AD 77 പ്രസിദ്ധീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററിയുടെ കർത്താവ് ആരാണ്? പ്ലിനി. അടുത്ത ചോദ്യം, AD ആദ്യശതകങ്ങളിൽ മധുര കേന്ദ്രമാക്കി നിലനിന്നിരുന്ന കവി സദസ്സ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? AD ആദ്യശതകങ്ങളിൽ മധുര കേന്ദ്രമാക്കി നിലനിന്നിരുന്ന കവി സദസ്സിൻ്റെ പേര് എന്താണ്? കടൈ സംഘം എന്നാണ് AD ആദ്യശതകങ്ങളിൽ മധുര കേന്ദ്രമാക്കി നിലനിന്നിരുന്ന കവി സദസ്സിൻ്റെ പേര്. അടുത്ത ചോദ്യം, വാനവരമ്പൻ എന്ന ബഹുമതി സ്വീകരിച്ചിരിക്കുന്ന സംഘകാല രാജാവ് ആരാണ്? ഉദയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന ബഹുമതി സ്വീകരിച്ചിരിക്കുന്ന സംഘകാല രാജാവ്. അടുത്ത ചോദ്യം, കേരളരാജാവിനെ കേരോപത്രോസ് എന്നും രാജ്യത്തെ ലിമൂരിക്കെ എന്നും പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയാം. കേരള രാജാവിനെ കേരോപത്രോസ് എന്നും രാജ്യത്തെ ലിമൂരികെ എന്നും പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സി എന്ന ഗ്രന്ഥത്തിലാണ് കേരള രാജാവിനെ കേരോപത്രോസ് എന്നും രാജ്യത്തെ ലിമൂരികെ എന്നും പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, സംഘകാല സമൂഹത്തിൽ നിലനിന്നിരുന്ന കളവും കറുപ്പും എന്താണ്? കളവും കറുപ്പും രണ്ട് വിവാഹ സമ്പ്രദായങ്ങളുടെ പേരാണ് കളവും കറുപ്പും. അടുത്ത ചോദ്യം, സംഘകാലത്ത് പ്രണയം നിഷേധിക്കപ്പെട്ട കാമുകൻ നടത്തി വന്നിരുന്ന ആത്മഹത്യാ ശ്രമത്തെ ഏത് പേരിലാണ് വിവക്ഷിച്ചിരുന്നത്? മടലേറൽ. ചോദ്യം ഒന്നും കൂടി പറയാം. സംഘകാലത്ത് പ്രണയം നിഷേധിക്കപ്പെട്ട കാമുകൻ നടത്തി വന്നിരുന്ന ആത്മഹത്യാ ശ്രമത്തെ പറഞ്ഞിരുന്ന പേര് എന്താണ്? മടലേറൽ. അടുത്ത ചോദ്യം, പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം ഏതാണ്? കൊടുങ്ങല്ലൂർ. ഈ കൊടുങ്ങല്ലൂരിനെ തന്നെയാണ് മുരജി പത്തനമെന്നും മുസിരിസ് എന്നും സൂചിപ്പിച്ചിരുന്നത്. അന്നത്തെ പ്രധാന തുറമുഖങ്ങൾ തിണ്ടിസ്, നെൽക്കിണ്ട, ബെക്കാറെ, മുസിരിസ് എന്നിവയാണ്. സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, കേരളോൽപ്പത്തിയിൽ കൊടുങ്ങല്ലൂരിന് പറയുന്ന പേരെന്ത്? അല്ലൂർ എന്നാണ് കേരളോൽപ്പത്തിയിൽ കൊടുങ്ങല്ലൂരിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം, പാർത്ഥിവപുരം ശാല സ്ഥാപിച്ചത് ആയി രാജാവായ കരുനന്തടക്കനാണ് പാർത്ഥിവപുരം ശാല സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, എ ഫരാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളോൽപ്പത്തിയെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടെ പറയാം. എ ഫരാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളോൽപ്പത്തിയെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ്? വില്യം ലോഗൻ. അടുത്ത ചോദ്യം, ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് ധാരാളം പരാമർശിക്കുന്ന കാവ്യം ഏതാണ്? മണിമേഖല. അടുത്ത ചോദ്യം, കേരളീയ സംസ്കൃത സാഹിത്യം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്?
കേരളീയ സംസ്കൃത സാഹിത്യം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വടക്കുംകൂർ രാജരാജ വർമ്മയാണ്. അടുത്ത ചോദ്യം, ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് കരുതപ്പെടുന്ന ചേര രാജാവ് ആരാണ്? ചേരമാൻ പെരുമാൾ. അടുത്ത ചോദ്യം, ഭൂഗോള പുരാണം എന്ന സംസ്കൃത ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? കേരളത്തിലെ ജാതികളെപ്പറ്റി പരാമർശിക്കുന്ന സംസ്കൃത ഗ്രന്ഥമാണ് ഭൂഗോള പുരാണം. അടുത്ത ചോദ്യം, തകട്ടൂർ എറിന്ത പെരുംചേരൽ എന്ന ബഹുമതി ഉണ്ടായിരുന്ന രാജാവ് ആരാണ്? പെരുംചേരൽ ഇരുമ്പാറേ എന്ന രാജാവിനാണ് തികട്ടൂർ എറിന്ത പെരുംചേരൽ എന്ന ബഹുമതി ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഇപ്പോഴും ജൈനമത ക്ഷേത്രങ്ങളുള്ള പ്രദേശം ഏതാണ്? ഉത്തരം ബെൻഗ്രമഞ്ചേശ്വരം. ഇത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ കേരള ചരിത്ര രചയിതാവ് ആരാണ്? കെ പി പത്മനാഭമേനോനാണ് ആദ്യത്തെ കേരള ചരിത്ര രചയിതാവ്. അടുത്ത ചോദ്യം, സെൻറ് തോമസ് കേരളത്തിൽ വന്ന വർഷം എന്നാണ്? എ ഡി അമ്പത്തിരണ്ടിൽ മാലിയങ്കരയിലാണ് വന്നത്. സ്ഥലം മാലിയങ്കര. അടുത്ത ചോദ്യം, ചേനാസ് നമ്പൂതിരിപ്പാടിൻ്റെ തന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? തന്ത്ര സമുച്ചയം. ലഘുഭാസ്കരീയം എഴുതിയത് ശങ്കരനാരായണനാണ്. അടുത്ത ചോദ്യം, വേദാന്തത്തിൻ്റെ പാരമ്യത്തിൽ ഭാരതീയ തത്വചിന്തയെ പ്രതിഷ്ഠിച്ചത് ആരാണ്? ശങ്കരാചാര്യരാണ് ഉത്തരമീമാംസ. അതായത് വേദാന്തത്തിൻ്റെ പാരമ്യത്തിൽ ഭാരതീയ തത്വചിന്തയെ പ്രതിഷ്ഠിച്ചത്. അടുത്ത ചോദ്യം, സംഘകാലത്ത് ഉഴവർ ദേവേന്ദ്ര പ്രീതിക്കായി നടത്തിയിരുന്ന ഉത്സവം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഏത് പേരിൽ? ഇന്ദ്രവീഴ. അടുത്ത ചോദ്യം, കാന്തല്ലൂർ ചാലൈ കലം അർത്ത തേവർ എന്നറിയപ്പെടുന്നത് ആര്? രാജരാജ ചോളനാണ് കാന്തല്ലൂർ ചാലൈ കലം അർത്ത തേവർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, യുധിഷ്ഠിര വിജയത്തിൻ്റെ കർത്താവ് വാസുദേവ ഭട്ടതിരി. അടുത്ത ചോദ്യം, ഇന്നത്തെ പെരിയാറിന് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേര് എന്താണ്? ചൂർണി നദി. അടുത്ത ചോദ്യം, നൂറ്റാണ്ടി യുദ്ധത്തിലെ പങ്കാളികൾ ആരൊക്കെ? ചേരരും ചോളരുമാണ് നൂറ്റാണ്ടി യുദ്ധത്തിലെ പങ്കാളികൾ. അടുത്ത ചോദ്യം, പ്രാചീന കേരളത്തിലെ രണ്ട് പ്രധാന വർത്തക സംഘങ്ങൾ ഏതൊക്കെ? അഞ്ചുവണ്ണം മണിഗ്രാമം
അഞ്ചുവണ്ണം മണിഗ്രാമം. അടുത്ത ചോദ്യം, കേരളത്തിൽ മരുമക്കത്തായം നടപ്പുള്ളതായി പറയുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ്? കേരളത്തിൽ മരുമക്കത്തായം നടപ്പിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ്? ഫ്രെയർ ജോർഡാനസ് ആണ് കേരളത്തിൽ മരുമക്കത്തായം നടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ വിദേശി. വർഷം AD 1314. അടുത്ത ചോദ്യം, കുളച്ചിൽ യുദ്ധം നടന്ന വർഷം എന്ന്. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ വിജയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യം, സംഘകാലത്ത് പശുക്കളെ കൂട്ടമായി കവർച്ച ചെയ്യുന്നവരുമായി നടത്തിയിരുന്ന ഏറ്റുമുട്ടലിന് പറഞ്ഞിരുന്ന പേരെന്ത്? ചോദ്യം ഒന്നുകൂടി പറയാം. സംഘകാലത്ത് പശുക്കളെ കൂട്ടമായി കവർച്ച ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റുമുട്ടലിന് പറയുന്ന പേര് എന്താണ്? വെടിച്ചിപ്പോർ എന്നാണ് പേര്. അടുത്ത ചോദ്യം, കുലശേഖര ചക്രവർത്തിയായ സ്ഥാണുരവിയുടെ കാലത്ത് സ്ഥാപിച്ച ഗോളനിരീക്ഷണശാലയുടെ മേൽനോട്ടം നടത്തിയിരുന്ന പണ്ഡിതൻ ആര്? ശങ്കരനാരായണനാണ് കുലശേഖര ചക്രവർത്തിയായ സ്ഥാണുരവിയുടെ കാലത്ത് സ്ഥാപിച്ച ഗോളനിരീക്ഷണശാലയുടെ മേൽനോട്ടം നടത്തിയിരുന്ന പണ്ഡിതൻ. ചോദ്യം എങ്ങനെയും വരാം, ഗോളനിരീക്ഷണശാല സ്ഥാപിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? അപ്പോൾ അതിന് ഉത്തരം കുലശേഖര ചക്രവർത്തിയായ സ്ഥാണുരവിയുടെ കാലത്ത് അതിൻ്റെ മേൽനോട്ടം നടത്തിയിരുന്ന പണ്ഡിതനാണ് ശങ്കരനാരായണൻ. ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ചോദ്യം, സംഘകാലത്ത് ഉടന്തടി ചാടിയ സ്ത്രീകൾ, അതായത് സതി അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ, അവരുടെ ഓർമ്മയ്ക്കായി നാട്ടിയ കല്ലുകളാണ് പുലച്ചി കല്ലുകളെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഈ സതി സമ്പ്രദായത്തിന് തൊൽക്കാപ്പിയും പുറനാനൂറ് മണിമേഖല എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്നത് ഏത് പേരാണ്? ചോദ്യം ഒന്നും കൂടി വ്യക്തമായി പറയാം. സംഘകാലത്ത് അപൂർവമായി ആചരിച്ചിരുന്ന സതി സമ്പ്രദായത്തിന് തൊൽക്കാപ്പിയും പുറനാനൂറ് മണിമേഖല എന്നീ കൃതികളിൽ പറഞ്ഞിരുന്ന പേര് എന്താണ്? തീപ്പായടൽ എന്നാണ് പറഞ്ഞിരുന്നത്. അടുത്ത ചോദ്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുഖമണ്ഡപം പണിതത് ആര്? മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുഖമണ്ഡപം പണിതത്. അടുത്ത ചോദ്യം, അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ തുടങ്ങിയ വാണിജ്യ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഭരണകാലം ഏതാണ്? കുലശേഖര ഭരണകാലം. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ മൺഭരണികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം, കലിവർഷ സൂചനയുള്ള ഏറ്റവും പഴയ ദക്ഷിണേന്ത്യൻ ശാസനം ഏത്? കരുനന്തടക്കൻ്റെ ഹജൂർ ശാസനം. കരുനന്തടക്കൻ്റെ ഹജൂർ ശാസനത്തിലാണ് കലിവർഷ സൂചന ഉള്ളത്. കലിവർഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എന്നാൽ കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ വല്ലഭൻ ഗോദയുടെ മാമ്പള്ളി ശാസനമാണ്. ഓർക്കുക, കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ മാമ്പള്ളി ശാസനമാണ്. കലിവർഷ സൂചന ഹജൂർ ശാസനത്തിലും. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം
പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവ് ആരാണ്? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അപരനാമമാണ് ധർമ്മരാജ. ധർമ്മരാജ. അടുത്ത ചോദ്യം, എ ഡി 1000 ഭാസ്കര രവിവർമ്മ ജൂതശാസനത്തിലൂടെ അഞ്ചുവണ്ണ സ്ഥാനം, ചുങ്കത്തിന് അവകാശം എന്നിവ നൽകിയ ജൂതപ്രമാണി ആരാണ്? ജോസഫ് റബ്ബാൻ. ജോസഫ് റബ്ബാൻ. ചോദ്യം ഒന്നും കൂടി പറയാം. എ ഡി 1000 ഭാസ്കര രവിവർമ്മ ജൂതശാസനത്തിലൂടെ അഞ്ചുവണ്ണ സ്ഥാനം, ചുങ്കത്തിന് അവകാശം എന്നിവ ഒരു ജൂതപ്രമാണിക്ക് നൽകി. അത് ആരാണ്? ജോസഫ് റബ്ബാൻ. ജോസഫ് റബ്ബാൻ. ഇതിനകത്തു നിന്ന് നമുക്ക് ഒരു ചോദ്യം കിട്ടും. അത് ഇതാണ്, ജൂതശാസനത്തിൻ്റെ കാലം, ഭാസ്കര രവിവർമ്മയുടെ ജൂതശാസനത്തിൻ്റെ കാലം എന്നാണ്. എ ഡി 1000. ഈ ചോദ്യം കഴിഞ്ഞ കോളേജ് ലെക്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെ ശാസനങ്ങളെക്കുറിച്ച് മാത്രമായി നമുക്കൊരു ക്ലാസ് പിന്നീട് ചെയ്യാം. ഇപ്പോൾ കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായി കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിലെ ഭട്ടാരകർക്ക് ഭൂമിദാനം ചെയ്യുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം ഏതാണ്? പാലിയം ശാസനം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിലെ ഭട്ടാരകർക്ക് ഭൂമിദാനം ചെയ്യുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം ഏത്? പാലിയം ശാസനം. പാലിയം ശാസനം. അടുത്ത ചോദ്യം, തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര്? തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടി ദാനം നടത്തിയത്. ഈ തൃപ്പടി ദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ചു വന്ന പേര് ശ്രീ പത്മനാഭദാസൻ എന്നായിരുന്നു. അടുത്ത ചോദ്യം, സാമൂതിരിയുടെ അധ്യക്ഷതയിൽ തളിയിൽ നടന്നു വന്നിരുന്ന വിദ്വത് സദസ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? രേവതി പട്ടത്താനം. രേവതി പട്ടത്താനം. സാമൂതിരിയുടെ അധ്യക്ഷതയിൽ തളിയിൽ നടന്നു വന്നിരുന്ന വിദ്വത് സദസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? രേവതി പട്ടത്താനം. രേവതി പട്ടത്താനം. തുലാമാസത്തിലെ രേവതി നക്ഷത്രം മുതൽ തിരുവാതിര നക്ഷത്രം വരെയാണ് ഈ രേവതി പട്ടത്താനം നടന്നിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി അച്ചടി നടപ്പിലാക്കിയത് ആര്? കേരളത്തിൽ ആദ്യമായി അച്ചടി നടപ്പിലാക്കിയത് ആര്? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം, ദേവദാസികളെ പറ്റി ഏറ്റവും പഴയ പരാമർശം കാണുന്ന രേഖ ഏതാണ്? ചോക്കൂർ ശാസനം. ചോക്കൂർ ശാസനം. ഗോദരവിയാണ് ചോക്കൂർ ശാസനത്തിൻ്റെ ദാതാവ്. അപ്പോൾ ഗോദരവിയുടെ ചോക്കൂർ ശാസനത്തിലാണ് ദേവദാസികളെ പറ്റിയുള്ള ഏറ്റവും പഴയ പരാമർശം കാണുന്നത്. അടുത്ത ചോദ്യം, അച്ചടിക്കായി പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങളെ വെട്ടി ഒരുക്കിയത് ആരാണ്? അച്ചടിക്ക് വേണ്ടി പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങളെ വെട്ടി ഒരുക്കിയത് ആരാണ്? ജോവന്നിസ് ഗോൺസാൽവസ്. ജോവന്നിസ് ഗോൺസാൽവസ് ആണ് അച്ചടിക്ക് വേണ്ടി പ്രാദേശിക ഭാഷയിലെ അക്ഷരങ്ങളെ വെട്ടി ഒരുക്കിയത്. അടുത്ത ചോദ്യം, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ട വർഷം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ട വർഷം 1592. 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഉദയംപേരൂർ സുനഹദോസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉദയംപേരൂർ സുനഹദോസിൻ്റെ അധ്യക്ഷൻ ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു.
ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു ഉദയംപേരൂർ സുനഹദോസിൻ്റെ അധ്യക്ഷൻ. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം 1599 ദക്ഷിണ നളന്ദ എന്ന് വിശേഷിപ്പിച്ചിരുന്ന വിദ്യാശാല ഏതാണ്? ദക്ഷിണ നളന്ദ എന്ന് വിശേഷിപ്പിച്ചിരുന്ന വിദ്യാശാല കാന്തല്ലൂർ ശാലയാണ്. അടുത്ത ചോദ്യം, വ്യാപാരത്തിനു വേണ്ടി കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര്? ക്യാപ്റ്റൻ കീലിംഗ്. ക്യാപ്റ്റൻ കീലിംഗ് ആണ് വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. അടുത്ത ചോദ്യം, അവസാനത്തെ മാമാങ്കം നടന്ന വർഷം. ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് അവസാന മാമാങ്കം നടന്നത്. കേരളോൽപ്പത്തി അനുസരിച്ച് മാമാങ്കം ഏർപ്പെടുത്തിയത് പെരുമാക്കന്മാരാണ്. തിരുനാവായയിലെ മുകുന്ദ ക്ഷേത്രത്തിന് മുമ്പിലുള്ള മണൽപ്പുറത്താണ് ഈ മാമാങ്കം ആഘോഷിച്ചിരുന്നത്. അടുത്ത ചോദ്യം, സംഘകാലത്തെ യുദ്ധദേവത ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൊറ്റവൈ. കൊറ്റവൈ എന്നാണ് സംഘകാലത്തെ യുദ്ധദേവത അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, പൊന്നാനി തങ്ങളായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ അറബി ഭാഷയിൽ 16-ാം നൂറ്റാണ്ടിൽ രചിച്ച കേരള ചരിത്ര ഗ്രന്ഥം ഏതാണ്? ഒന്നും കൂടി പറയാം. പൊന്നാനി തങ്ങളായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ അറബി ഭാഷയിൽ 16-ാം നൂറ്റാണ്ടിൽ രചിച്ച കേരള ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് എന്ത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നാണ് ഷൈഖ് സൈനുദ്ദീൻ അറബി ഭാഷയിൽ രചിച്ച കേരള ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, ദേവദാസി സമ്പ്രദായം നിർത്തൽ ചെയ്ത വർഷം. എന്നാണ് 1931. ദേവദാസി സമ്പ്രദായം നിർത്തൽ ചെയ്തത്. അടുത്ത ചോദ്യം, കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളത്തിനടുത്തുള്ള ചേരമാൻ പറമ്പിൻ്റെ മറ്റൊരു പേരെന്ത്? പെരും കോവിലകം. അടുത്ത ചോദ്യം, കേരളത്തിൽ അടിമ വ്യാപാരം നിരോധിക്കപ്പെട്ട വർഷം 1818. ഓർക്കാൻ വളരെ എളുപ്പമാണ്. പതിനെട്ട്. കേരളത്തിൽ അടിമ വ്യാപാരം നിരോധിക്കപ്പെട്ട വർഷം 1818. മറക്കില്ലല്ലോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നീട് കാളിയായി പരിണമിച്ച ദേവത ഏതാണ്? കൊറ്റവൈ. ഈ ചോദ്യവും കഴിഞ്ഞ കോളേജ് ലെക്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. സംഘകാലത്ത് കാളിയായി പരിണമിച്ച ദേവത കൊറ്റവൈ. അടുത്ത ചോദ്യം, മാവേലിക്കരയ്ക്കടുത്ത് ഭരണിക്കാവിലെ ബുദ്ധവിഗ്രഹത്തെ വിളിക്കുന്നത് ഏതു പേരിലാണ്? പുത്തരച്ചൻ. അടുത്തത്, കുറിച്ച് ലഹള നടന്ന വർഷം 1812ലാണ് കുറിച്ച് ലഹള നടക്കുന്നത്. അടുത്ത ചോദ്യം, ആനന്ദമതത്തിൻ്റെ സ്ഥാപകൻ ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദമതത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം,
തൃച്ചാരണത്തു മലയുടെ പ്രത്യേകത എന്ത്? തൃച്ചാരണത്തു മലയ്ക്ക് ഒരു സവിശേഷതയുണ്ട്, അത് എന്താണെന്നാണ് ചോദ്യം. അത് പണ്ടത്തെ ജൈനമത സംഗീതമായിരുന്നു. തൃച്ചാരണത്തു മല പണ്ടത്തെ ഒരു ജൈനമത സംഗീതമായിരുന്നു. ചേരുംപടി ചേർക്കുക എന്നുള്ള ഭാഗത്ത് ഈ ചോദ്യം കണ്ടേക്കാം, പ്രതീക്ഷിക്കാം. അപ്പോൾ തൃച്ചാരണത്തു മല എന്ന് ചോദിച്ചാൽ അത് ജൈനമത സംഗീതമായിരുന്നു എന്ന് ഉത്തരം കൊടുക്കണം. അടുത്ത ചോദ്യം, വേണാട് കായംകുളവുമായി നടത്തിയ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി നടക്കുന്ന ഒരു ആചാരം. വേണാട് കായംകുളവുമായി നടത്തിയ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി നടക്കുന്ന ഒരു ആചാരം ഏതാണ്? ഓച്ചിറ പടയണി. ഓച്ചിറ പടയണി. പയ്യന്നൂരിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ത്? പയ്യന്നൂരിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ത്? കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ട സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ട സ്ഥലമാണ് പയ്യന്നൂർ. 1930 ഏപ്രിൽ 13 ആണ് ഈ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടത്, 1930 പയ്യന്നൂരിൽ വച്ച്. അത് തന്നെയാണ് പയ്യന്നൂരിൻ്റെ ചരിത്ര പ്രാധാന്യവും. അടുത്ത ചോദ്യം, ഉഴക്കുടി വിള എന്നുകൂടി പേരുള്ള കേരളത്തിലെ പഴയ വിദ്യാകേന്ദ്രം ഏതാണ്? ഉഴക്കുടി വിള എന്നുകൂടി പേരുള്ള കേരളത്തിലെ പഴയ വിദ്യാകേന്ദ്രം ഏതാണ്? പാർത്ഥിവപുരം. അടുത്ത ചോദ്യം, ആദ്യമായി പട്ടാമ്പി പഞ്ചാംഗം പ്രസിദ്ധപ്പെടുത്തിയ വർഷം. ആദ്യമായി പട്ടാമ്പി പഞ്ചാംഗം പ്രസിദ്ധപ്പെടുത്തിയത് ആര് വർഷം? 1877 പുന്നശ്ശേരി നമ്പി. 1877 പുന്നശ്ശേരി നമ്പിയാണ് ആദ്യമായി പട്ടാമ്പി പഞ്ചാംഗം പ്രസിദ്ധപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനവും കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനവും തൃശ്ശൂരാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂരിൽ അരനാട്ടുകര എന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, കേരള രാജാക്കന്മാർ ഇറക്കിയ സ്വർണ നാണയങ്ങളിൽ ഏറ്റവും പഴയതായി കണ്ടുകിട്ടിയിട്ടുള്ളത് ഏതാണ്? കേരള രാജാക്കന്മാർ ഇറക്കിയ സ്വർണ നാണയങ്ങളിൽ ഏറ്റവും പഴയതായി കണ്ടുകിട്ടിയിട്ടുള്ളത് ഏതാണ്? രാശി. രാശി. അടുത്ത ചോദ്യം, യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യം കെട്ടിയ കോട്ട ഏതാണ്? യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യം കെട്ടിയ കോട്ട ഏതാണ്? ഫോർട്ട് മാനുവൽ. ഫോർട്ട് മാനുവൽ. ഫോർട്ട് മാനുവലാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യം കെട്ടിയ കോട്ട. കേരളത്തിൽ ആദ്യമായി കുടിയേറി പാർത്ത വിദേശികൾ ആരാണ്? കേരളത്തിൽ ആദ്യമായി കുടിയേറി പാർത്ത വിദേശികൾ ആരാണ്? ജൂതന്മാർ. ജൂതന്മാരാണ് കേരളത്തിൽ ആദ്യമായി കുടിയേറി പാർത്തത്. കേരളത്തിൽ ഇന്നും ജൂത ശ്മശാനം ഉള്ളത് മാളയിലാണ്. കേരളത്തിൽ ഇന്നും ജൂത ശ്മശാനമുണ്ട്, ആ സ്ഥലം മാളയിലാണ്. ജൂത പള്ളിയുമുണ്ട് മട്ടാഞ്ചേരിയിലും മാളയിലും ചേന്ദമംഗലത്തും. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചത് എവിടെ? ശ്രീനാരായണ ഗുരു ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചത് അരുവിപ്പുറത്താണ്, 1888 അരുവിപ്പുറത്ത്. അടുത്ത ചോദ്യം, പാരമ്പര്യ ചരിത്ര ധാരണകളെ തിരസ്കരിക്കുന്ന ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പാരമ്പര്യ ചരിത്ര ധാരണകളെ തിരസ്കരിക്കുന്ന ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ആര്? പി കെ ബാലകൃഷ്ണൻ. പി കെ ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, വസൂരിമാലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? വസൂരിമാലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കൊടുങ്ങല്ലൂരിൽ. കൊടുങ്ങല്ലൂരിലാണ് വസൂരിമാലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ
കേരളത്തിലെ പ്രസിദ്ധമായ ഭരതക്ഷേത്രം ഏതാണ് ഭരതക്ഷേത്രം കൂടൽമാണിക്യമാണ് സ്ഥലം ഇരിങ്ങാലക്കുട കേരളത്തിലെ ശത്രുഘ്ന ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ശത്രുഘ്ന ക്ഷേത്രം ഏതാണ് പായമ്മൽ പായമ്മലാണ് ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ലക്ഷ്മണക്ഷേത്രം കേരളത്തിൽ ലക്ഷ്മണക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മൂഴിക്കുളത്താണ് മൂഴിക്കുളത്താണ് ലക്ഷ്മണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ദക്ഷിണ മൂകാംബി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് ദക്ഷിണ മൂകാംബി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം പനച്ചിക്കാവാണ് പനച്ചിക്കാവ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളത്തിൽ ദുര്യോധന ക്ഷേത്രം ഉള്ളത് എവിടെയാണ് കേരളത്തിൽ ദുര്യോധന ക്ഷേത്രം ഉള്ളത് എവിടെയാണ് കൊല്ലത്ത് മലനടയിലാണ് കേരളത്തിൽ ദുര്യോധന ക്ഷേത്രം ഉള്ളത് അടുത്ത ചോദ്യം വസിഷ്ഠമുനിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം എവിടെ വസിഷ്ഠമുനി പ്രതിഷ്ഠയായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആറാട്ടുപുഴ ക്ഷേത്രം ആറാട്ടുപുഴ ക്ഷേത്രം അടുത്ത ചോദ്യം പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ബുദ്ധവിഹാരം ഏതാണ് പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ബുദ്ധവിഹാരം ഏതാണ് ശ്രീമൂലവാസം ശ്രീമൂലവാസമാണ് പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ബുദ്ധവിഹാരം കേരളത്തിൽ ഇടയരായ രാജാക്കന്മാരെ ക്ഷത്രിയരാക്കി വാഴാൻ പണ്ട് ബ്രാഹ്മണർ അനുവദിച്ചിരുന്നു ഈ അധികാരത്തിന് പറഞ്ഞിരുന്ന പേര് എന്ത് ഒന്നും കൂടെ പറയാം മുമ്പ് കേരളത്തിൽ ഇടയരായ രാജാക്കന്മാരെ ക്ഷത്രിയരാക്കി നാടുവാഴാൻ ബ്രാഹ്മണർ അനുവദിച്ചിരുന്നു ഈ അധികാരത്തിന് പറഞ്ഞിരുന്ന പേര് എന്താണ് ആനായത്തിട്ട് ആനായത്തിട്ട് എന്ന പേരാണ് ഈ അധികാരത്തിന് പറഞ്ഞിരുന്നത് അടുത്ത ചോദ്യം പോർച്ചുഗൽ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ് പോർച്ചുഗൽ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ് ഫ്രാൻസിസ്കോ അൽമേഡ ഫ്രാൻസിസ്കോ അൽമേഡയാണ് പോർച്ചുഗൽ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ആദ്യത്തെ വൈസ്രോയി അദ്ദേഹം 1505 കൊച്ചിയിലെത്തി 1505 കൊച്ചിയിലെത്തി അടുത്ത ചോദ്യം കൊച്ചിയിൽ എത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ് കൊച്ചിയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ് റാൽഫ് ഫിച്ച് ആണ് ആദ്യമായി കൊച്ചിയിലെത്തിയ ഇംഗ്ലീഷുകാരൻ 1590 അദ്ദേഹം എത്തിയത് 1590 മാർച്ച് 22 അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് AD 45 കാലവർഷക്കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ച റോമൻ സഞ്ചാരി ആരാണ് AD 45 കാലവർഷക്കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ച റോമൻ സഞ്ചാരി ആരാണ് ഹിപ്പാലസ് ആണ് കാലവർഷക്കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ച റോമൻ സഞ്ചാരി ചേരമാൻ പെരുമാൾ മതം മാറി മക്കത്ത് പോയ കഥയെ ആദ്യമായി തള്ളിക്കളഞ്ഞ ചരിത്രകാരൻ ആരാണ് ഇളങ്കുളം കുഞ്ഞൻപിള്ളയാണ് ചേരമാൻ പെരുമാൾ മതം മാറി മക്കത്ത് പോയി എന്ന കഥയെ ആദ്യമായി തള്ളിക്കളഞ്ഞ ചരിത്രകാരൻ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അടുത്ത ചോദ്യം പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരുള്ള കേരളീയ തത്വചിന്തകൻ ആരാണ് ശങ്കരാചാര്യർ പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരുള്ള കേരളീയ തത്വചിന്തകൻ ആരാണ് ശങ്കരാചാര്യർ അടുത്ത ചോദ്യം കൊച്ചിയിൽ ആദ്യമായി ജനകീയ മന്ത്രിസഭ അധികാരത്തിലേറിയ വർഷം കൊച്ചിയിൽ ആദ്യമായി ജനകീയ മന്ത്രിസഭ അധികാരത്തിലേറിയ വർഷം 1948 മാർച്ച് 24 1948 മാർച്ച് 24 കൊച്ചിയിൽ ആദ്യമായി ജനകീയ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് അടുത്ത ചോദ്യം കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ആരുടെ ഗ്രന്ഥമാണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ആരുടെ ഗ്രന്ഥമാണ് ഇളംകുളം കുഞ്ഞൻപിള്ളയുടേത് ഇളംകുളം
കുഞ്ഞൻ പിള്ളയുടെ ഗ്രന്ഥമാണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ. അടുത്ത ചോദ്യം, കൊടുമി പുരാചേര എന്ന ലിഖിതം എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? കൊടുമി പുരാചേര എന്ന ലിഖിതം എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇടയ്ക്കൽ ഗുഹയിൽ, ഇടയ്ക്കൽ ഗുഹയിൽ. അടുത്ത ചോദ്യം ഇതാണ്, ദോഷവിചാരത്തിൽപ്പെടുന്ന പുരുഷൻ ദോഷമുക്തനാണ് എന്ന് തെളിയിക്കുവാൻ തിളയ്ക്കുന്ന നെയ്യിൽ നിന്നും കൈ പൊള്ളാതെ സ്വർണ വൃക്ഷഭത്തിൻ്റെ വിഗ്രഹം എടുക്കണം. ഈ പരീക്ഷയിൽ കൈ പൊള്ളിയാൽ ദോഷമുണ്ട് എന്നും കൈ പൊള്ളിയില്ലെങ്കിൽ ദോഷമുക്തനാക്കാൻ പറ്റും എന്നും വിധി. ഈ ചടങ്ങിന് പറഞ്ഞിരുന്ന പേര് എന്താണ്? ശുചീന്ദ്രം കൈമുക്ക്, ശുചീന്ദ്രം കൈമുക്ക്. അടുത്ത ചോദ്യം, ട്രാവൻകൂർ ലൈൻസ് എന്ന് യൂറോപ്യൻ രേഖകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തിനെയാണ്? നെടുംകോട്ടയെ, നെടുംകോട്ടയെയാണ് ട്രാവൻകൂർ ലൈൻസ് എന്ന് യൂറോപ്യൻ രേഖകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആദ്യ കൃതി, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആദ്യ കൃതി ഏതാണ്? തിരുക്കുറൽ, തിരുക്കുറലാണ് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആദ്യ കൃതി. അടുത്ത ചോദ്യം ഇതാണ്, പുതുമന പണിക്കരുടെ നേതൃത്വത്തിൽ വള്ളുവനാട്ടിലെ 4 നായർ ഭവനങ്ങളിലെ യുവാക്കന്മാർ ചാവാളരായി സാമൂതിരി നിലപാടിനെ ചോദ്യം ചെയ്ത് മരണം വരിച്ചിരുന്നു. ഈ ആത്മാവുതി സംഘത്തെ വിളിച്ചിരുന്ന പേര് എന്താണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. പുതുമന പണിക്കരുടെ നേതൃത്വത്തിൽ വള്ളുവനാട്ടിലെ 4 നായർ ഭവനങ്ങളിലെ യുവാക്കന്മാർ ചാവാളരായി സാമൂതിരിയെ ചോദ്യം ചെയ്ത് മരണം വരിച്ചിരുന്നു. ഈ ആത്മാഹൂതി സംഘത്തെ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നത്? മാമാങ്ക ചാവേർ, മാമാങ്ക ചാവേർ. അടുത്ത ചോദ്യം, വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയ കേരളീയ കല ഏതാണ്? വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയ കേരളീയ കല ഏതാണ്? നങ്ങ്യാർകൂത്ത്. സാമൂതിരിയുടെ സ്വർണ നാണയം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സാമൂതിരിയുടെ സ്വർണ നാണയം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വിതരായൻ പണം, വിതരായൻ പണം എന്നാണ് സാമൂതിരിയുടെ സ്വർണ നാണയം അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ കർത്താവ് ആര്? തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ കർത്താവ് ആര്? ശങ്കുണ്ണിമേനോൻ, ശങ്കുണ്ണിമേനോനാണ് തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ കർത്താവ്. മലബാർ കലാപം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? മലബാർ കലാപം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? കെ മാധവൻ നായർ, കെ മാധവൻ നായർ. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കൽപ്പന പ്രകാരം വട്ടക്കോട്ട നിർമ്മിച്ചത് ആര്? മാർത്താണ്ഡവർമ്മയുടെ കൽപ്പന പ്രകാരം വട്ടക്കോട്ട നിർമ്മിച്ചത് ആര്? ഡച്ചുകാരനായ ഡിലനോയ്, ഡച്ചുകാരനായ ഡിലനോയ് ആണ് മാർത്താണ്ഡവർമ്മയുടെ കൽപ്പന പ്രകാരം വട്ടക്കോട്ട നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, കേരളീയ ശൈലിയിലുള്ള ഏറ്റവും പഴയ ചുവർചിത്രമുള്ളത് എവിടെ? കേരളീയ ശൈലിയിലുള്ള ഏറ്റവും പഴയ ചുവർചിത്രമുള്ളത് എവിടെ? തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിൽ, തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് കേരളീയ ശൈലിയിലുള്ള ഏറ്റവും പഴയ ചുവർചിത്രം ഉള്ളത്. ജന്മിസമ്പ്രദായം കേരളത്തിൽ ആരുടെ ഗ്രന്ഥമാണ്? ജന്മിസമ്പ്രദായം കേരളത്തിൽ ആരുടെ ഗ്രന്ഥമാണ്? ഇളംകുളത്തിൻ്റെ ഗ്രന്ഥമാണ് ജന്മിസമ്പ്രദായം കേരളത്തിൽ. അടുത്ത ചോദ്യം, മാർക്സിയൻ ചരിത്രരചനാ സമ്പ്രദായം അനുസരിച്ച് രചിക്കപ്പെട്ട ആദ്യ മലയാള ചരിത്ര ഗ്രന്ഥം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയാം, മാർക്സിയൻ ചരിത്രരചനാ സമ്പ്രദായം അനുസരിച്ച് രചിക്കപ്പെട്ട ആദ്യ മലയാള ചരിത്ര ഗ്രന്ഥം ഏതാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി, EMS എഴുതിയ കേരളം മലയാളികളുടെ മാതൃഭൂമി ആണ് മാർക്സിയൻ ചരിത്രരചനാ സമ്പ്രദായം അനുസരിച്ച് രചിക്കപ്പെട്ട ആദ്യ മലയാള ചരിത്ര ഗ്രന്ഥം. അടുത്ത ചോദ്യം, കേരളത്തെക്കുറിച്ച് ആദ്യമായി എഴുതിയ അറബി സഞ്ചാരി ആരാണ്?
കേരളത്തെക്കുറിച്ച് ആദ്യമായി എഴുതിയ അറബി സഞ്ചാരി സുലൈമാനാണ്. അടുത്ത ചോദ്യം, കൊച്ചിയെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന സഞ്ചാരി ആരാണ്? കൊച്ചിയെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന സഞ്ചാരി മാഹ്വാനാണ്. മാഹ്വാൻ ആദ്യ ചൈനീസ് സഞ്ചാരി കൂടിയാണ്. അടുത്ത ചോദ്യം, കേരള ചരിത്രപരമായി മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമായ കേരളപ്പഴമയുടെ കർത്താവ് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് കേരളപ്പഴമ രചിച്ചത്. അടുത്ത ചോദ്യം, കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ആരുടെ ഗ്രന്ഥമാണ്? കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എഡ്ഗർ തേഴ്സ്റ്റൺ. എഡ്ഗർ തേഴ്സ്റ്റന്റെ ഗ്രന്ഥമാണ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. അടുത്ത ചോദ്യം, മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗൻ. വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. അടുത്ത ചോദ്യം, ഇബ്നു ബത്തൂത്ത കണ്ട കേരളം ഇത് ആരുടെ ചരിത്ര ഗ്രന്ഥമാണ്? ഇബ്നു ബത്തൂത്ത കണ്ട കേരളം ആരുടെ ചരിത്ര ഗ്രന്ഥമാണ്? വേലായുധൻ പണിക്കശ്ശേരി. വേലായുധൻ പണിക്കശ്ശേരിയുടെ ചരിത്ര ഗ്രന്ഥമാണ് ഇബ്നു ബത്തൂത്ത കണ്ട കേരളം. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? കേരള ചരിത്രത്തെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ രചിച്ചത് പ്രാചീന മലയാളം എന്ന കൃതിയാണ്. പ്രാചീന മലയാളം. കേരള കൾച്ചറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്. കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യത്യസ്ത പുസ്തകങ്ങൾ വായിച്ച് സ്വന്തമായി നോട്ട്സ് കുറിച്ച് പഠിക്കുന്നത് മത്സര പരീക്ഷകളെ നേരിടാൻ വളരെ ഫലപ്രദമായിരിക്കും. എല്ലാ ഏരിയയെക്കുറിച്ചും വിശദമായും കൃത്യമായും പഠിച്ച് വയ്ക്കുന്നതിലൂടെ തെറ്റാതെ ഉത്തരം രേഖപ്പെടുത്താനും അതുവഴി വിജയിക്കുവാനും കഴിയും. കേരള സംസ്കാരത്തിൻ്റെ ഈ ക്ലാസ് ഒരു പരിധിവരെ നിങ്ങളെ അതിന് സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമല്ലോ. ഏവർക്കും വിജയാശംസ നേരുന്നു. നന്ദി. നമസ്കാരം.